അച്ചോടാ, ജിമ്മിച്ചൻ പണി തന്നു. എന്തായാലും മുണ്ടാടനും ഷൈനും കുട്ടനൊക്കെ വിട്ട് ഇങ്ങനെ വേണ്ടായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതച്ചേരിക്ക് നേതൃത്വം നൽകുന്നവർക്ക് കിട്ടാൻ പോകുന്നത് ആ മുട്ടൻ പണിയാണ്. അതും ഇതേ വിമതർ വളർത്തിക്കൊണ്ട് നടന്നവരിൽ നിന്നും സ്വന്തം ലേബർ ക്യാമ്പിൽ നിന്ന് തന്നെ എന്നാണ് സങ്കടകരം. ഈ രാജ്യത്തെ നിയമപ്രകാരം ക്രിമിനൽ കേസുകളുടെ ഒരു കൂമ്പാരമാണ് മൈനർ സെമിനറി ആക്രമണ കേസിൽ മാത്രമേ വിമതർക്ക് ഇനി അങ്ങോട്ട് നേരിടാനുള്ളത്. ഇതിൽ ഏറ്റവും വലിയ തലക്കെടി കിട്ടിയത് വിമതർക്കൊപ്പം മോനിബാബ കളിച്ചു കടന്ന ഫാദർ ജിമ്മി പൂച്ചക്കാട് ഇതേ കേസിൽ പരാതിക്കാരനായപ്പോഴാണ്. സെമിനാരി റെക്ടർ എന്ന നിലയിലാണ് പൂച്ചക്കാട് പരാതിക്കാരനായത്. സ്വന്തം ആയുധം കൊണ്ട് മുറിവേൽക്കുമ്പോഴാണ് ശരിക്കും ഇങ്ങനെ തളർന്നു പോവുക. ഇതിനു മുമ്പ് വിമതർക്ക് തലക്കെടി കിട്ടിയത് അരമന ആക്രമണ കേസിലായിരുന്നു. അന്നത്തെ വിമതയുടെ സ്വന്തം കുരിയായിരുന്നു അന്ന് വിമതർക്കെതിരെ നേരിട്ട് പരാതി നൽകിയത്. അന്നത്തെ ആ സംഭവത്തെക്കുറിച്ച് ഒരു വിമതൻ അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു, അതൊന്ന് ഓർക്കണം. ചവിട്ടി പൊളിക്കട എന്ന് പറഞ്ഞ് ഞങ്ങളെ കൈകാട്ടി പ്രോത്സാഹിപ്പിച്ചത് താനല്ലടാ മാടാ, എന്നിട്ട് ഇരുട്ടി വെളുത്തപ്പോൾ ഞങ്ങൾക്കെതിരെ പരാതിയോ എന്നായിരുന്നു ഫാദർ പോൾ മാടശ്ശേരിക്കെതിരെ അന്ന് പോസ്റ്റിട്ടത്. സമാനമാണ് ഇന്നത്തെ അവസ്ഥ. വധശ്രമത്തിനാണ് ബിഷപ്പ് ബോസ്കോ പുതുവരിന്റെ പരാതിയിലും ഫാദർ ജേക്കബ് പരക്കപ്പള്ളിയുടെ പരാതിയിലും കേസെടുത്തത്. ജിമ്മി പുച്ചക്കട്ടെ പരാതിയിലും സമാനമായ ഗൗരവ സ്വഭാവമുള്ള വകുപ്പുകളുണ്ട്. ഇതിനു പുറമെയാണ് വൈദികർക്കൊപ്പം അൽമയർക്കെതിരെയും കാനോനിക് നടപടികളെടുക്കാൻ പൗരസ്ത്യ കാര്യാലയം അതിരൂപത കുര്യാനിക്ക് നിർദ്ദേശം നൽകിയത്. ഇതോടെ വിമതർ പെരുവഴിയിലേക്കെന്ന് ഉറപ്പായി. ഇനി ആഗ്രഹം പോലെ സ്വന്തം സഭയോ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ ചേരുകയോ വിമതർക്ക് ചെയ്യാം. എന്നാൽ വൈദികരെ ആരെയും കിട്ടില്ലെന്ന് ഉറപ്പായി. എല്ലാവരും മാപ്പ് പറഞ്ഞ് കത്തെഴുതി നടപടിയിൽ നിന്ന് ഒഴിവാക്കാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇവർക്കെതിരെയാകട്ടെ ക്രിമിനൽ കേസൊന്നുമില്ല, ആകെ ഉള്ളതാകട്ടെ പഴയൊരു വ്യാജരേഖ കേസ് മാത്രമാണ്. അങ്ങനെ ഒടുവിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ വഴിയാധാരമാകുക ഏതാനും അൽമായ വിമതർ മാത്രമാകും. അന്ന് വീണ്ടും ഫേസ്ബുക്കിൽ കുറിക്കരുത് ഞങ്ങളെ തള്ളിയിട്ടിട്ട് ഇരുട്ടി വെളുക്കുമ്പോൾ മണ്ണും വാരിയിട്ട കുട്ടന്മാരെയെന്ന്.